Hi dears, OMR sheet എങ്ങനെ ശരിയായ രീതിയിൽ ഫിൽ ചെയ്യാം ഇതാണ് നമ്മുടെ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് OMR ഷീറ്റ് ഒക്കെ ഫിൽ ചെയ്യുന്നത് ഒന്ന് ബബിൾസ് ഇങ്ങനെ കറുപ്പിച്ച് കഴിഞ്ഞാൽ അത് ഫിൽ ചെയ്യുന്നതാണ് എല്ലാവരും വിചാരിക്കുന്നത് പക്ഷേ നമ്മൾ ഒരു കോമ്പിറ്റേറ്റീവ് എക്സാമിനേഷനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് OMR ഷീറ്റിന് വളരെ പ്രാധാന്യമുണ്ട് അത് എങ്ങനെ ഏറ്റവും അക്യൂറേറ്റ് ആയിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഫിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് നമ്മുടെ അനുഭവം കൊണ്ട് പറയാണ് ഒരുപാട് കുട്ടികൾക്ക് OMR ഷീറ്റിൽ നന്നായിട്ട് പ്രിപ്പയർ ഒക്കെ ചെയ്തു പോകും പക്ഷേ OMR ഷീറ്റ് ഫിൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന അബദ്ധങ്ങൾ കൊണ്ട് തന്നെ മാർക്കുകളിൽ വ്യത്യാസം വരാറുണ്ട് അപ്പോൾ OMR ഷീറ്റ് ഫിൽ ചെയ്തതിന്റെ ഫലമായിട്ട് നെഗറ്റീവ് മാർക്കുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഹാർഡ് വർക്കിംഗ് പ്രോഡക്റ്റ് ആയിട്ട് മാറണമെങ്കിൽ നമ്മൾ OMR ഷീറ്റ് നന്നായിട്ട് ഫിൽ ചെയ്യണം അതിനുള്ള ട്രിക്സ് ആണ് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ടും ഏറ്റവും കുറഞ്ഞ സമയത്ത് നിങ്ങളുടെ OMR ഷീറ്റ് ഫിൽ ചെയ്യുക എന്നുള്ളതിനുള്ള ഒരു ട്രിക്സ് മെത്തേഡാണ് നമ്മൾ പറയുന്നത് നമുക്ക് എക്സാമിനേഷൻ ഹാളിൽ കയറി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും OMR ഷീറ്റും കിട്ടും എന്താണ് OMR ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്നാണ് OMRനോട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓക്കെ എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾക്കൊരു ഇൻവിജിലേറ്റർ ഉണ്ടായിരിക്കും അവർ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും എന്തൊക്കെയാണ് OMR ഷീറ്റിൽ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ആദ്യം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടാവും നെയിം ഉണ്ടാകും നിങ്ങളുടെ കാറ്റഗറി ഉണ്ടാവും ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിന്റെ കോഡ് ഉണ്ടാവും ഇങ്ങനെയുള്ള പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് അതിനൊരു പ്രത്യേക ടൈം ഉണ്ടാവും ആ ടൈം പീരീഡിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടതാണ് ടീച്ചറുടെ കറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കേട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം നിങ്ങൾ അത് ഫില്ല് ചെയ്യണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കുട്ടികളെ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്ക് ടീച്ചറെ അടുത്ത് ചോദിക്കുക ഇതിലെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ചോദിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ OMR ഷീറ്റ് ഫില്ല് ചെയ്യാം ഓക്കെ പ്രൈമറി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പൊ പല കുട്ടികളും ചോദിക്കാൻ പേടിച്ചിട്ട് ആ ഒരു വെപ്രാളത്തിൽ എക്സാമിനേഷൻ ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു വെപ്രാളം ഉണ്ടാവും അപ്പൊ ആ OMR ഷീറ്റിന്റെ മുകളിലൊക്കെ ബബിൾസ് ഒക്കെ ചിലപ്പോൾ ഇങ്ക് ഒക്കെ സ്പ്രെഡ് ചെയ്യുകയും ഒക്കെ സംഭവിക്കാറുണ്ട് പെന്ന് സെലക്ട് ചെയ്യുമ്പോൾ സ്പ്രെഡ് ചെയ്യാത്ത ഇങ്കുള്ള പേന തന്നെ സെലക്ട് ചെയ്യേണ്ടതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കും നമ്മുടെ ഇങ്കിന്റെ ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന ഇങ്ക് ചിലപ്പോൾ നമ്മൾ കറുപ്പിക്കുന്ന സമയത്ത് ആ ഇങ്ക് നമ്മുടെ കൈ അതിന്റെ മുകളിൽ വെക്കും അത് ആ OMR ഷീറ്റിന്റെ അടുത്ത കോളത്തിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് പോകാറുണ്ട് അപ്പൊ നമ്മൾ കൈകൾ ഒരു കൈ മാത്രം മാറ്റി വെക്കുക അതിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് പരത്തി വെക്കരുത് ഇതൊക്കെ കുട്ടികൾക്ക് സംഭവിക്കാറുണ്ട് കുട്ടികളെ നമ്മൾ അത് വളരെ നിസ്സാരമാക്കി കളയരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ നീറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എല്ലാവർക്കും പരിചയമുണ്ട് സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി സെക്ഷൻ എയില് ഓരോ വിഷയത്തിനും 35 ചോദ്യങ്ങൾ വീതം ഉണ്ടാവും അത് കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ് അതിൽ ചോയ്സ് ഒന്നും തന്നെ ഇല്ല സെക്ഷൻ ബിയിലാണ് നിങ്ങൾക്ക് 15 ചോദ്യങ്ങൾ വീതം ഉണ്ടാകുന്നത് അതിൽ 10 ചോദ്യങ്ങളാണ് അറ്റൻഡ് ചെയ്യുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിലൊക്കെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് 10 ചോദ്യങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും ഓക്കെ അങ്ങനെ മൊത്തത്തിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ചോദ്യമായിരിക്കും ഉണ്ടാവുക 200 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുന്നത് 200 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് 180 എണ്ണം എഴുതിയാൽ മതി ഇപ്പൊ നിങ്ങൾക്കറിയാം ഈ OMR ഷീറ്റ് വാല്യൂ ചെയ്യുന്നത് നമ്മൾ ആരും അല്ല അതൊരു കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് അതിൽ വാല്യുവേഷൻ നടക്കുന്നത് തന്നെ കറക്റ്റും അക്യുറേറ്റുമായിട്ടുള്ള റിസൾട്ട് ആണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന നമ്മൾ ബബിൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യുവാൻ വേണ്ടി ഇത് എങ്ങനെയാണ് ഞാൻ ഡെമോ കാണിച്ചത് അപ്പൊ കുട്ടികളെ പലരും ചെയ്യാറുള്ള 3-4 രീതികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഏറ്റവും അക്യുറേറ്റ് ആയിട്ടും നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടും നിങ്ങൾക്ക് കോൺഫിഡൻസ് വർദ്ധിക്കുന്നതായിട്ടുള്ള മെത്തേഡുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് ഇതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയാം ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും അപ്പൊ നിങ്ങൾ അതിലെ ക്വസ്റ്റ്യൻസ് നോക്കുന്നു അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത് ടിക്ക് ചെയ്ത് പോകുന്നു OMR ഷീറ്റ് ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ അപ്പൊ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്ക് ചെയ്ത് വന്നു അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ തന്നെ ഒരു 150 ചോദ്യങ്ങൾ നിങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കുന്നു അതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ടിക്ക് ചെയ്തിരിക്കുന്നത് പിന്നെയാണ് നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ ബബിൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒന്നാമത്തെ ചോദ്യത്തിന് നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻസ് എ ഓപ്ഷൻ രണ്ടാമത്തെ ചോദ്യത്തിന് ബി ഓപ്ഷൻസ് ഇതിൽ നോക്കുന്നു ക്വസ്റ്റ്യൻ നോക്കുന്നു ഫില്ല് ചെയ്യുന്നു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നു ഫില്ല് ചെയ്യുന്നു ഇങ്ങനെ നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിയുന്ന സമയത്ത് മേ ബി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്പർ മാറിപ്പോയി നിങ്ങൾ എഴുതുന്ന 11-ാമത്തെ ചോദ്യം ഇവിടെ മാർക്ക് ചെയ്യുന്നത് 12-ാമത്തെ ചോദ്യമാണെങ്കിൽ കുടുങ്ങിയില്ലേ ബാക്കി എല്ലാം മാറിപ്പോകും ആ ഓപ്ഷനുകളെല്ലാം മാറി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വീണ്ടും നമുക്കൊരു OMR ഷീറ്റ് കിട്ടില്ല ഇതും സംഭവിക്കാറുണ്ട് അപ്പൊ ഈ ഒരു മെത്തേഡ് ആരും തന്നെ പരീക്ഷിക്കരുത് ഈ ഒരു തെറ്റായ മെത്തേഡാണ് ഇതൊരു രീതിയല്ല രണ്ടാമതായിട്ട് കുട്ടികൾ ചെയ്യുന്ന ഒരു രീതിയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നു അതിന്റെ ആൻസർ എടുത്തിട്ട് അത് ബബിൾ ചെയ്യുന്നു രണ്ടാമത്തെ ചോദ്യം വായിക്കുന്നു അതിന്റെ ആൻസർ എടുത്തിട്ട് ബബിൾ ചെയ്യുന്നു ഇങ്ങനെ ഓരോ തവണയും ക്വസ്റ്റ്യൻ അറ്റൻഡ് ഓരോ ക്വസ്റ്റ്യൻസും വായിച്ച് അതിന്റെ ആൻസർ OMR ഷീറ്റിൽ ഫില്ല് ചെയ്യുന്നു ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷെ നമുക്ക് സമയം കൂടുതൽ എടുക്കും നമുക്ക് OMR ഷീറ്റ് ഫില്ല് ചെയ്യാൻ മാക്സിമം 30 മിനിറ്റ് വരെ എടുക്കാൻ പാടുള്ളൂ മിനിമം ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ OMR ഷീറ്റ് ഫില്ല് ചെയ്യണം
ഇതാണ് നമ്മുടെ ടാർജറ്റ് വെക്കേണ്ടത്. ഒരു പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്, ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ്. നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടും നിങ്ങളെടുത്ത് പറയുകയാണ്, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ്, ഏറ്റവും കൂടുതൽ കുട്ടികൾ സെലക്ട് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. അതായത് നമുക്ക് ആദ്യത്തെ ഒരു നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്ന ഒരു ഷീറ്റിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ, അഞ്ച് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അഞ്ച് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ മാക്സിമം 10 ക്വസ്റ്റ്യൻ, രണ്ട് ഷീറ്റും കൂടി 10 ചോദ്യങ്ങൾ, ഇങ്ങനെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ കണ്ടെത്തുന്നു. ആ ഓരോ ചോദ്യത്തിനും കണ്ടെത്തുന്ന സമയത്ത് OMR ഷീറ്റിന്റെ മുകളിൽ ചെറിയൊരു ഡോട്ട്, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡോട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് രണ്ടാമത് ചോദ്യം വായിക്കുന്നു, അതിന്റെ ആൻസർ ചെറിയൊരൊറ്റ ഡോട്ട് ഇട്ടാൽ മതി, കൂടുതൽ നമ്മൾ കറുപ്പിക്കേണ്ട സമയം എടുക്കുന്നില്ല, ഒറ്റ ഡോട്ട് ഇടുന്നു. ഇതൊരു മെത്തേഡാണ്, ഒരു ഡോട്ട് ഇട്ടിട്ട് നിങ്ങൾ ആൻസർ ഓരോന്നും കണ്ടിട്ട് ഡോട്ട് ഇടുന്നു. ഓക്കെ, ചെറിയൊരു ഡോട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഡോട്ട് ഇട്ടിട്ട് ആദ്യത്തെ അഞ്ച് ചോദ്യങ്ങൾ, പിന്നീടത്തെ അങ്ങനെ ഒരു 10 ചോദ്യങ്ങൾ വരെ നിങ്ങൾക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ബബിൾ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ശരിയായ രീതിയിൽ ബബിൾ ചെയ്യാൻ നമ്മളിവിടെ ഡെമോയിൽ കാണിച്ചു തരാം. ഓക്കെ, ഇനി വേറൊരു രീതിയാണ്, ഇതും വളരെ കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്, സമയം നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റുന്നതാണ്, തെറ്റാതിരിക്കുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾ എടുക്കുന്നു, അഞ്ചെണ്ണത്തിന്റെ കറക്റ്റ് ആൻസേഴ്സ് ടിക്ക് ചെയ്യുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതെടുത്തിട്ട് നിങ്ങൾ ബബിൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോഴും നിങ്ങൾ തെറ്റിക്കരുത്, നമ്മൾ ക്വസ്റ്റ്യൻ നമ്പറുകൾ എപ്പോഴും ഇടക്കിടക്ക് റാൻഡമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ട് പോകണം. നമുക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഒരു ഇറേസർ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അത് വൈറ്റ്നർ ഉപയോഗിക്കുകയോ ഒന്നും പാടില്ല. OMR ഷീറ്റിൽ നമ്മൾ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഏറ്റവും കൺവീനിയന്റ് ആയിട്ട മെത്തേഡ്, നമുക്ക് കോൺഫിഡൻസ് വർദ്ധിക്കും. അതായത് ആദ്യത്തെ 10 നമ്മൾ ചെയ്ത് കഴിഞ്ഞല്ലോ, അത് ബബിൾ ചെയ്ത് റെഡിയാക്കി വെച്ചു, അടുത്ത 10 നമ്മൾ ബബിൾ ചെയ്ത് റെഡിയാക്കി വെച്ചു, അപ്പൊ നമുക്കൊരു കോൺഫിഡൻറ് ഉണ്ടോ, അത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്തു എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടോ, അങ്ങനെ അത് സ്പീഡ് ചെയ്ത് വരാവുന്നതാണ്. നമ്മൾ ഒന്നിച്ച് ബബിൾ ചെയ്യാൻ നോക്കിയാൽ നമുക്ക് ആകെ വെപ്രാളമായി, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ബബിൾ ചെയ്യുന്നതിന്റെ ഓർഡർ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ആകെ വിയർത്ത്, ആകെ ഡൗൺ ആയി, സമയം ഉണ്ടാവില്ല എന്നുള്ള ടെൻഷനായി, ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ ആകെ പ്രശ്നമാകും. അപ്പൊ കുട്ടികളെ, ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ടാവും, അത് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. ഇനിയും പ്രാക്ടീസ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ OMR ഷീറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് OMR ഷീറ്റുകൾ കിട്ടും. അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് അതിന്റെ ഒരു പ്രിന്റ് കോപ്പി എടുക്കുക, നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പി എടുത്താൽ മതി, അതൊരു 15 OMR ഷീറ്റ് നിങ്ങളെ വീട്ടിലേക്ക് പ്രിന്റ് എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ അതിൽ തന്നെ ക്വസ്റ്റ്യൻസ് ബബിൾ ചെയ്ത് മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് OMR ഷീറ്റ് തന്നെ ബബിൾ ചെയ്യുക. നമ്മൾ എത്രത്തോളം ബബിൾ ചെയ്യാൻ പഠിക്കുന്നു അത്രത്തോളം നമുക്ക് സമയവും നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ OMR ഷീറ്റ് അല്ലേ ഇത്, വളരെ വേഗത്തിൽ ഇങ്ങനെ ബബിൾ ചെയ്താൽ പോരെ കുട്ടികളെ. നമുക്ക് 600 above മാർക്കാണ് വാങ്ങിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഇത് വളരെ നിസ്സാരമാക്കി കളയരുത്. OMR ഷീറ്റ് ഫില്ല് ചെയ്യുന്ന കാര്യം നിസ്സാരമാക്കരുത്. അത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് എങ്ങനെയാണെന്ന് നമ്മൾ ഒരു OMR ഷീറ്റിന്റെ മോഡലില് എങ്ങനെയാണ് ഇനി ബബിൾ ചെയ്യാൻ ഏറ്റവും എളുപ്പം എങ്ങനെയാണെന്ന് നമ്മളൊന്ന് പറഞ്ഞുതരാം. ഓക്കെ കുട്ടികളെ, ഇതാണ് ഒരു OMR ഷീറ്റിന്റെ മോഡലാണ് കാണിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷത്തെ ഒരു സാമ്പിളാണ്. ഈ വർഷം മാറ്റങ്ങളുണ്ട്, ക്വസ്റ്റ്യൻ നമ്പറിലും മാറ്റങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം 150 ചോദ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, ഈ വർഷം 200 ചോദ്യങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ ഇതെങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പ്രൈമറി ആയിട്ട് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങളുടെ പേര്, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, കാറ്റഗറി, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങളുടെ സിഗ്നേച്ചർ, ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾക്ക് പ്രൈമറി ആയിട്ട് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ടീച്ചർ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ ഇവിടെ ഫില്ല് ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. കുട്ടികളെ, നമുക്ക് ഒരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞ പ്രകാരം, അതായത് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ചെറുതായിട്ട് ഒരു ഡോട്ട് അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോന്നിന്റെയും ഓപ്ഷൻസ് അനുസരിച്ച് ചെറിയ ഡോട്ടുകൾ ആദ്യത്തെ 5 ചോദ്യങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് ബബിൾ ചെയ്യേണ്ടതെന്നാണുള്ളത്. പല രീതിയിൽ കുട്ടികൾ ഇത് ബബിൾ ചെയ്യാറുണ്ട്, OMR ഷീറ്റ് ബബിൾ ചെയ്യാറുണ്ട്. അത് ഒരു മെത്തേഡാണ് പറയുന്നത്. അപ്പൊ കുട്ടികളെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എ ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ മെല്ലെ ചെറിയൊരു ഡോട്ട് നമ്മൾ ഇട്ട് വെക്കുന്നു. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ ചെറിയ ഡോട്ട് ഇട്ട് വെക്കുന്നു. മൂന്നാമത്തതിന്റെ ഉത്തരം നമുക്ക് ഡി ഓപ്ഷൻ ആണെങ്കിൽ ഇങ്ങനെ ഇട്ട് വെക്കുന്നു. ഇങ്ങനെ നമ്മൾ 5 ചോദ്യങ്ങൾക്ക് ഡോട്ട് ഇട്ട് വെക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ ബബിൾ ചെയ്യുന്നത്. ബബിൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ബബിൾ ചെയ്യുന്ന സമയത്ത് പല രീതിയിലും ബബിൾ ചെയ്യാറുണ്ട്. അതായത് ഒരു സർക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികളെ പല രീതിയിലും ബബിൾ ചെയ്യാറുണ്ട്. ഇത് ഇങ്ങനെ ബബിൾ ചെയ്യുന്നത് തെറ്റാണ്, ഇങ്ങനെ ബബിൾ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ബബിൾ ചെയ്യുന്നതും തെറ്റാണ് കുട്ടികളെ. ഇനി പലരും ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ബബിൾ ചെയ്യുന്നുണ്ട്. ഇതിനും സമയമെടുക്കും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ബബിൾ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം തന്നെ ആ സർക്കിളിന് ഒരു ബോർഡർ വരയ്ക്കുന്നു. ഇങ്ങനെ ബോർഡർ വരച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ നിങ്ങൾക്ക് വേഗത്തിൽ ഡാർക്കൻ ചെയ്യാവുന്നതാണ്. ഇതാണ് ശരിയായ രീതി.
अब डॉटे अगले कूड़ी नाम और बोर्डर वरकू नाम उड़न ते अने कर्पू अब नमुक कंप्लीट कई वाले ईसी आईटे मेतडा आदमी ना बोर्डर वरच्चे डार्कन नम रील डार्कन ओके इन न डार्कन कई पक्षे कूड़ी पुरतोट नमुक कुछ इनवालिड आवान साध्यु अद रीती नाम डार्कन ईर मेतडा अडोप्टेद आदमी नाम बोर्डर मार्क आ बोर्डर उल फिल ओके ഇനി കുറച്ച് ശകലം പുറത്തോട്ട് പോയാൽ ഒന്നും ഇൻവാലിഡ് ആവില്ല അതുകൊണ്ട് അതോർത്ത് ആരും ടെൻഷൻ ഒന്നും ആവണ്ട ശകലം പോയാൽ കുഴപ്പമൊന്നുമില്ല ഓക്കെ ഇങ്ങനെ നിങ്ങൾ അഞ്ചെണ്ണം വീതം മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ബബിൾ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് നിങ്ങൾ ഇങ്ങനെ രണ്ട് ആൻസേഴ്സ് ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ രണ്ട് ആൻസേഴ്സ് ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ഇത് ഇൻവാലിഡ് ആയിരിക്കും നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക ഒരൊറ്റ ആൻസർ മാത്രമേ ഒരു ക്വസ്റ്റ്യന് ബബിൾ ചെയ്യാൻ പാടുള്ളൂ ഓക്കേ ഇങ്ങനെ നമുക്ക് 10 ചോദ്യങ്ങൾ വീതം നമുക്ക് ഫിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ കുട്ടികളെ പലർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ് നമ്മളുടെ ചോയ്സ് ക്വസ്റ്റ്യൻ അതായത് ചോയ്സിൽ നമുക്കറിയാം 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൽ 10 എണ്ണമാണ് എഴുതേണ്ടത് അപ്പോൾ അത് എങ്ങനെയാണ് സെലക്ട് ചെയ്യാന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും നമുക്കറിയാം ആദ്യത്തെ ഇപ്പോ 35 ഫസ്റ്റ് സബ്ജക്റ്റിന് 35 ക്വസ്റ്റ്യൻസ് വരെ കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ് 36 മുതൽ നിങ്ങൾ ആൻസർ ചെയ്തെന്ന് വിചാരിച്ചോളൂ 36, 38, 39, 40, 41, 42, 43, 44, 45, 6, 7 പിന്നെ ഇവിടെ രണ്ടെണ്ണം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അത് കൂട്ടില്ല ഇതിന്റെ ഇടയ്ക്ക് എന്ത് തെറ്റിപ്പോയാലും അത് എടുക്കുന്നതായിരിക്കും ആദ്യത്തെ 10 ചോദ്യങ്ങളാണ് നോക്കുക പിന്നെ നിങ്ങൾ ഇവിടെ രണ്ട് എക്സ്ട്രാ എഴുതി അത് ശരിയാണെങ്കിൽ പോലും കൺസിഡർ ചെയ്യില്ല അതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും ബെസ്റ്റ് 10 മാത്രം അറ്റൻഡ് ചെയ്യുക ഇവിടെ നിങ്ങൾ എക്സ്ട്രാ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും അത് കൺസിഡർ ചെയ്യില്ല ഇതിന്റെ ഇടയ്ക്കുള്ളത് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യില്ല ഓക്കെ ഈ ഒരു മെത്തേഡ് തന്നെ സെലക്ട് ചെയ്യാനാണ് ആദ്യത്തെ 10 ചോദ്യങ്ങളിലെ ഒരു ഡോട്ട് പോലെ നിങ്ങൾ മാർക്ക് ചെയ്തു വെക്കുക അതിനുശേഷം അത് നന്നായിട്ട് കർപ്പിച്ച് മുന്നോട്ട് പോവുക അങ്ങനെ 10 ചോദ്യങ്ങൾ വീതം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും കറക്റ്റ് ആയിട്ട് തോന്നുന്ന ആൻസർ മാത്രം സെലക്ട് ചെയ്യുക കാരണം ഒരു തെറ്റായ ഉത്തരത്തിന് നെഗറ്റീവ് മാർക്ക് ഉണ്ട് നിങ്ങൾ ഉത്തരം ഒന്നും എഴുതിയില്ലെങ്കിലും നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടില്ല പക്ഷെ തെറ്റായിട്ട് ആൻസർ ചെയ്താൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട് ഓക്കെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് എക്സാമിനേഷൻ ഹാളിൽ പോയിട്ട് വളരെ കൂളായിട്ട് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക ഓക്കെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്